بسم الله بسم الله بسم الله عظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تحرك به لسانك لتعدل به إن علينا جمعه وقرآنه وإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله ബഹുമാനമുള്ള സാദാത്തുകൾ, ഉലമാക്കൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരിമാർ, സഹോദരന്മാർ, ബഹുമാനപ്പെട്ട മർഹൂം അബ്ബാസ് ഉസ്താദ്, ഇവിടെ നട്ടുപിടിപ്പിച്ച ഒരു ചെടി, അതാണ് അൽമദീന. ആ ചെടി ഒരിക്കലും ഉണങ്ങിപ്പോവാതെ, വളർച്ച കുറയാതെ എന്നും വളർന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ വളരുന്നു എന്നതിന്റെ തെളിവാണ് ഈ മർസൂഖുകളും ഹാഫിളുകളും ഇവിടെ നിന്നും സനദ് വാങ്ങി പുറത്തിറക്കുന്നു. മർസൂഖികൾക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഈ പഠനത്തോടുകൂടി നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഇനിയും ഇതിന്റെ മേൽപോട്ട് ഉയർന്ന് പഠിക്കാനുണ്ട്. അതിന് സൗകര്യം നമ്മൾ ചെയ്തു തരും, ആര് ആവശ്യപ്പെട്ടാലും. ഇൻഷാ അല്ലാഹ്. അതുപോലെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിലും കർണാടക സ്റ്റേറ്റിലുമെല്ലാം വളരെ കുറവായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി 1978 മർക്കത്തു തക്കാഫത്തെ സുന്നിയ തുടക്കം കുറിക്കുകയും അതിനുശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിഫുലിന്റെ കോളേജ് തുടങ്ങി. ആ കോളേജിൽ നിന്നും ഇപ്പോൾ ആയിരക്കണക്കിന് ഹാഫിളുകൾ അവിടെ നിന്നും പഠിച്ചവരിൽ നിന്ന് പഠിച്ചിട്ടും ഇങ്ങനെ ഉമ്മമങ്ങന്മാരായ സഹോദരിമാരും ഖുർആൻ ഹിഫ്ളാക്കുന്ന ധാരാളം ഉണ്ട്. ഹാഫിളുകളോട് പറയാനുള്ളത് നടക്കല്ല
أول علم ينسى، أول علم ينسى. പെട്ടെന്ന് മറന്നു പോകുന്നതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഒരിക്കലും മറന്നു പോകാതെ ഇരിക്കാൻ ഹാഫിളിങ്ങൾ നിർബന്ധമായും എല്ലാ ദിവസവും ആ ഖുർആനിന്റെ ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്യണം. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നൂറുകണക്കായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ആൾ, ഫത്വകൾ കൊടുക്കുന്ന ആൾ, എത്രയാണ് ഇമാം ഷാഫിയുടെ കാലത്ത് ഉള്ള ഫത്വ കണക്കൊന്നുമില്ല. അങ്ങനെയുള്ള ധാരാളം ഫത്വകളും വഅളും ദർസും ഇതെല്ലാം നടത്തുന്നതോടൊപ്പം എല്ലാ രാത്രിയും പകലും കൂടി ചേർന്ന് ഖുർആൻ ഖതം തീർക്കുമായിരുന്നു. ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു ഖതം തീർക്കാത്ത ഒരു ദിവസവുമില്ല. റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു ഖതമും പകൽ വേറെ ഒരു ഖതമും, അങ്ങനെ രണ്ട് ഖതമും തീർത്തിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്ന ആളുകൾക്കുള്ള സ്ഥാനം അത് വളരെ വലുതാണ്. ആ ഹാഫിളിങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹാഫിളിങ്ങൾക്കും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന മർസൂഖുകൾക്കും മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും കൂടുതൽ കൂടുതൽ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിപ്പോ ഇവിടെ ആദ്യമായി ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന്റെ സിയാറത്താണ് നടത്തിയത്. തുടക്കത്തിൽ തന്നെ ഫാത്തിഹ ഓതി അവിടത്തേക്ക് ഹദിയ ചെയ്തു. അവിടത്തേക്ക് എല്ലാരും നിറച്ചാളുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലാന്നേ ഉള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ഫാത്തിഹ ഓതി സിയാറത്താക്കി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. കാരണം അദ്ദേഹം ഇവിടെ ജീവിതം മുഴുവനും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ സ്ഥാപനത്തിൽ നിന്നും വിള എടുക്കുകയാണല്ലോ. ഈ പണ്ഡിതന്മാർ സരിത് വാങ്ങിപ്പോകുമ്പോൾ, ഹാഫിളിങ്ങൾ സരിത് വാങ്ങിപ്പോകുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. അത് കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് അബ്ബാസ് ഉസ്താദിന് വലിയ ആഹ്ലാദമുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും. അല്ലാഹു തആല അക്കൂട്ടത്തിൽ മഹാനവരുകളെ ഉൾപ്പെടുത്തട്ടെ. എന്താ ആമീൻ പറയാത്തല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ബാസ് ഉസ്താദിന്റെ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിൽ അല്ലാഹു വലിയ വിശാലതയും വെളിച്ചവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം വളരെയധികം മാറി മാറി വരുന്നു. എന്തൊക്കെയാണെന്ന് പറയാൻ വയ്യാത്ത വിധം മാറി മാറി വരികയാണ്. എന്ത് മാറിയാലും നമ്മുടെ കയ്യിൽ ഒന്ന് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീന്, അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടതായ മതം, അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. ആ വിശ്വാസത്തോടു കൂടി നാം ഇസ്ലാം മുറുകെ പിടിക്കുന്നു. അതേസമയം മറ്റ് ചിലർ ആക്ഷേപിക്കുന്നത് പോലെ മുസ്ലിം സമുദായം ഇവിടെ ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ല. ഭീകര പ്രവർത്തനവും തീവ്രവാദവും മുസ്ലിം സമുദായത്തിന് ഇല്ല.
ആരെങ്കിലും അങ്ങനെ അതിലേക്ക് പോയാൽ അത് ഇസ്ലാമിന്റെ തത്വം അല്ല, അത് അവരുടെ വ്യക്തിപരമായ തത്വമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഭീകരതയും തീവ്രതയും പഠിപ്പിച്ചിട്ടില്ല. സമാധാനത്തിന്റെ പേര് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിന്ത ലഹും വലൗ കുന്ത ഫള്ളൻ വലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. മഹബൂബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ അങ്ങേയറ്റത്തെ വിനയം അവിടുന്ന് അള്ളാഹുവിന്റെ റഹ്മത്തായത് കൊണ്ട്, അള്ളാഹു തആലാന്റെ റഹ്മത്തായി പടക്കപ്പെട്ടത് കൊണ്ട് അവിടുന്ന് വലിയ വിനയം കാണിക്കുന്നു. ജനങ്ങളോടെല്ലാം വിനയം കാണിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്, ഭീകരതയിലൂടെ ക്ഷണിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നു. അതേസമയം വലോ കുന്ത ഫള്ളൻ വലീദൽ ഖൽബിലും ഫള്ളു മിൻ ഹൗലിക. ഞങ്ങളെങ്ങാനും ഒരു കടുത്ത സ്വഭാവിയും പരിപരുത്ത സ്വഭാവിയും ഭീകരനും ആയിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് ആളെ കിട്ടുമായിരുന്നില്ല, എല്ലാം വിട്ടുവിട്ടു പോകുമായിരുന്നു. അങ്ങയുടെ വിനയം, നല്ല സൽസ്വഭാവം, അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകളെ കിട്ടിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒരിക്കലും താഴ്ന്നു പോവുകയില്ല. ഏതെങ്കിലും ഒരാൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടിച്ച് താഴ്ത്തി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഒരിക്കലും കുറയുകയില്ല. ലോകത്ത് റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്ന ആളുകൾ വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയം അമേരിക്കയിലും ലണ്ടനിലും മറ്റ് കാനഡയിലും ഒരുപാട് രാജ്യങ്ങളെ നാം അന്വേഷിച്ചു നോക്കിയാൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് മുടക്കാൻ ശ്രമിച്ച ആരുടെയും ഉദ്ദേശം ശരിയായി നടന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെ ഏറ്റവും ഉന്നതമായ മതമായി പഠിപ്പിക്കുകയും മറ്റ് മതക്കാരോട് എന്തെങ്കിലും ചീത്ത പറയാൻ പാടില്ല, അവരെ തെറി പറയാൻ പാടില്ല, അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. അവർ അവരുടെ മതമനുസരിച്ചിലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ. ആ നിലക്ക് ജീവിക്കാൻ മാത്രം പരിശുദ്ധ ഇസ്ലാം ഇവിടെ വളർന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെയധികം അച്ചടക്കമുള്ളവരും സമാധാനികളും ആവണം എന്ന് ഞാൻ പ്രത്യേകം ഉപദേശിക്കുന്നു. സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തയച്ചു. അൽഹംദുലില്ലാഹ്, ഹാദിയ കോഴ്സ് അല്ലേ, സ്വാഫിയ കോഴ്സ്. സ്ത്രീകൾ അൽഹംദുലില്ലാഹ്, അവർക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അവർക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാ. അതുപോലെ നമ്മുടെ മർദൂഖി ഇവിടെ തഹാഫിള് കൊടുക്കും, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല തമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാർ സയ്യിദ് അവർക്ക് ദർജരെ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, താജുൽ ഫുഖഹാ,
അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, അവർക്ക് ദർജയെ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. താജുശ്ശരിയ ഹരിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു അവരുടെ ദർജയെ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, അല്ലാഹു അവർക്ക് ദർജ ഇനിയും ഇനിയും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ മഞ്ഞനാടി ഉസ്താദ്, അതേപ്രകാരം ബേക്കൽ ഉസ്താദ് പറഞ്ഞു, ആലമ്പാടി ഉസ്താദ്, അതുപോലെ ഉള്ളാളത്ത് മുദരിസായിരുന്ന അബ്ദുള്ള മുസ്ലിം താഴക്കോട്, അതേപ്രകാരം അവിടുത്തെ വേറൊരു മുദരിസും മരണപ്പെട്ടു വരുന്നുണ്ട്. ഉസ്താദ്, അവർക്കെല്ലാം അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, അവരെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല അവരെ ഏറ്റുപൊളയും. റസൂലുള്ളാഹിന്റെ സഹായത്തിൽ ഒരുമിച്ച് ഇനിയും ഒരുപാട് കാലം ഇവിടെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് അവസാനം ആക്തുപത്ത് കിട്ടി മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹു തആല നമ്മളെ എല്ലാ ആളുകളും, നമ്മളെ അബ്ബാസ് അവളെ കുംബറ സ്ഥാപനത്തിന്റെ ഉസ്മാനാജി, അതുപോലെ അതിന്റെ തലം വക്കുത്തുന്ന മാവ ഹാജി, കുഞ്ഞി ഹാജി, അതുപോലെ മംഗലാപുരം യതീം ഖാനയുടെ മാവ ഹാജി മരിച്ചുപോയി, അങ്ങനെ ഒരുപാട് ആളുകള് നമ്മുടെ സഹോദരന്മാര് വളരെ അധികം നീന്റെ സഹായിച്ച മഹാന്മാർ എല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട നൂറുള്ളൊരു എം എ ഉസ്താദ്, ഹിന്ദുള്ളൊരു മഹന്ത ഉസ്താദ്, അതേപ്രകാരം ഫാറൂഖ് തങ്ങൾ, അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണം, ഞങ്ങൾക്ക് ആഫിയത്ത് തരണം, ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اغفر لنا يا غفار المذنبين وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവർക്കും ഒരു സലാത്തിന്റെ ഇജാസത്ത് തരുന്നു. എല്ലാവരും اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഒന്നുകൂടി اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇത് പത്ത് പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം പറയണം. പുരുഷന്മാരെല്ലാവരും പറയണം, സ്ത്രീകൾ പറയണം, വീട്ടിൽ പോയിട്ട് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അല്ലാഹു തആല ആഖിബത്ത് നന്നായി മരിപ്പിക്കാനുള്ള വഴിയാണ് സലാത്ത്. അല്ലാഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. ആമീൻ. അത് ഞാൻ പറഞ്ഞല്ലോ, സയ്യിദ് ഫാറൂഖ് തങ്ങൾ പൊസോട്ട് അവരുടെ ഉറൂസ് ജൂലൈ 21 മുതൽ 24 കൂടിയ ദിവസങ്ങളിൽ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും ഉള്ള റിസർച്ച് സെന്റർ ഷറഫുലുമിയുടെ പേര്, അത് ഇവിടെ
ഷെയ്ഖുന അവരകൾ നിർവഹിക്കുകയാണ്. ഹബീബായ തങ്ങളെ കുറിച്ച് നമുക്കൊക്കെ പഠിക്കണം. സാദിന്റെ പേരിൽ അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദു.